ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ജീവനോടെയുള്ള ആ വിഗ്രഹങ്ങൾ ആ ദൈവത്തിന്, അതായത് ഗുരുവായൂരപ്പൻ സമർപ്പിച്ച് തന്ത്രി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ആരാണ് ആ കൃഷ്ണനെ സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടാതെ? ഒന്ന് എനിക്ക് അങ്ങനെ ഇവിടെ കൃഷ്ണനെ ഉണ്ടാക്കി നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാം. വരൂ വരൂ. ഈ കൃഷ്ണനെയൊക്കെ ഇത്രയധികം തന്മയത്തോടെ ഉണ്ടാക്കാനുള്ളത് എവിടെ നിന്നാണ് അങ്ങ് പഠിച്ചത്? എവിടെ നിന്നാണ് ഇത് ഈ വിദ്യ കിട്ടിയത്? ഓ ഫാന്റാസ്റ്റിക്! എത്രമാത്രം വിഗ്രഹങ്ങൾ അവിടെ ഉള്ളത്, എന്തൊരു മനോഹരമാണ്! കണ്ടില്ലേ ആ കണ്ണിൽ ജീവനോടെയുള്ള കൃഷ്ണൻ, ചെറിയ കൃഷ്ണൻ മുതൽ വലിയ കൃഷ്ണന്മാർ വരെ ഉണ്ട്. അതെ, അത് എത്ര അടി പൊക്കം ഉണ്ട് കൃഷ്ണൻ? 6 അടി പൊക്കമുള്ളതുണ്ട്. പിന്നെ ഇത് സുഭദ്രയല്ലേ, രുക്മിണി, രാധ, ഇത് എത്ര വർഷം ഇപ്പോഴല്ലേ പ്രതിച്ച്? ഞാൻ നേരത്തെ ശ്രീരാമൻ 25 വർഷം നമ്മളെ അയോധ്യയിൽ ഇപ്പൊ ശ്രീരാമന്റെ പ്രതിമകൾക്ക് വേണ്ടി, വിഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും ഓടി നടക്കുമ്പോ ഇതാ ഇവിടെ ഉണ്ടല്ലോ ജീവനോടെയുള്ള. എന്തൊരു തേജസ് നോക്കിയുടെ കണ്ണിലേക്ക്, എന്തൊരു മനോഹരമാണ്! ഓ കൃഷ്ണനെ അതായത് നമ്മളെ കറുത്ത കൃഷ്ണനെ കണ്ടിട്ടില്ല, ഇതാ പൂർണ്ണമായുള്ള കറുത്ത കൃഷ്ണൻ. ഇതാരാണ്? അമ്പാടി കണ്ണൻ, കുഞ്ഞുകാലം. ഓ എന്തൊരു മനോഹരമാണ്! ഓ ഇതിന്റെ നമ്മുടെ കാൻകില്ലർ ഉണ്ടല്ലോ ഇവിടെ. ഓ അതെ, കാൻകില്ലർ എന്ന് പറയുന്നത് കാൻകില്ലർ ക്യാൻസർ പൂർണ്ണമായി മാറും, അതെ പ്രിവെൻഷൻ ആണ്. അതെ, അതായത് കംപ്ലീറ്റ് അങ്ങനെ അസുഖമുള്ള ആളുകൾ മെഡിക്കൽ പ്രൂഫ് ചെയ്ത പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ പിന്നെ ആ പ്രശ്നം വരുന്നില്ല, എല്ലാം അങ്ങനെയാണല്ലോ. കാന്താരി പ്ലസും കാൻകില്ലറും നമ്മൾ മെഡിക്കൽ പ്രൂഫ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. കാന്താരി പ്ലസ് ഉണ്ടല്ലോ ഇവിടെ. ഈ കാന്താരി പ്ലസ് എന്തൊക്കെ രോഗങ്ങളാണ് മാറിയിട്ടുള്ളത്? ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയിഡ്, കിഡ്നി ഫംഗ്ഷൻ, മറവി രോഗം, മെന്റൽ ഷോക്ക്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളതാണ്. ഇത് ലാബിൽ തെളിയിച്ചതാണ്. ഇത് കാൻകില്ലർ അതുപോലെയാണ്. ഇത് അങ്ങ് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്ന ഒരു സംഭവം പറയുകയുണ്ടായി, അതെന്താണെന്ന് പറയാമോ? സ്വപ്നത്തിൽ കണ്ട, എനിക്ക് അറ്റാക്ക് വന്നപ്പോഴാണ് ഈ പ്രൊഡക്റ്റ്. ഇത് വന്നതിന് ശേഷമാണ് ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മരിച്ചു പോകുന്ന ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു. അമല ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ, അവിടെ നിന്ന് 5 ബ്ലോക്ക് ഉണ്ട് രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ട ആളാണ്. ആ ആള് അതിന് ശേഷമാണ് ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി, അവിടെ പോയിട്ടും അവിടും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനോട് കരഞ്ഞപേക്ഷിച്ചു. കാരണം ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഭഗവാന്റെ ജോലി ചെയ്യുന്നതല്ലേ, അപ്പൊ ഭഗവാനോട് ഞാൻ അപേക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു മാർഗം തെളിയിച്ചിരുന്നു. അങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിനാണ് എനിക്ക് ഭഗവാനെ കിട്ടിയത്. ഇന്നെന്നെ മരുന്ന് നീ ഇത് കൂട്ട് പറഞ്ഞു തന്നു, അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ എൻ്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിൽ കൂടെ ഞാനത് വിജയിച്ചു. അത് എല്ലാ ലാബ് ടെസ്റ്റിങ്ങിനെല്ലാം അയച്ചു. അതെല്ലാം നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു. അത് CSR ലാബിലാണ്. അത് തെളിയിച്ചു, അത് ഇൻ്റർനാഷണൽ ലെവലിലായി തെളിയിച്ചു. അത് ലോകം മുഴുവനും നമ്മളത് എത്തിച്ചു. ഇത് ഇന്നലെ ഞാൻ ഗുരുവായൂർ കൃഷ്ണനെ കാണാൻ പോകാനാണ്. അവിടെ പോകാൻ വേണ്ടി ഞാൻ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ വന്ന് ഒരാൾ ഇന്നലെ രാത്രി പുള്ളി വെള്ളം അടിച്ചുകൊണ്ട് വന്ന് ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടു. വിട്ടു പോയിട്ട് തിരിച്ച് ഇന്ന് വെളുപ്പാങ്കാലം 4 മണിക്ക് ഒരു സ്വപ്നം കണ്ട്, നീ വരുന്നത് കൊള്ളാം, എനിക്ക് ഒരു നിലവിളക്ക് അവിടെ സമർപ്പിക്കണം. ഞാൻ ആകെ പേടിച്ചു. അങ്ങനെ ഇന്ന് നാളെ ഞാൻ ഗുരുവായൂർ കൃഷ്ണൻ്റെ അടുത്ത് പോവുക. കൃഷ്ണൻ എല്ലാം നമുക്ക് അറിവുകൾ തരും. ഓ ഈ അടുത്ത കാലത്ത് അല്ലേ ഞാൻ അങ്ങ് പിന്നെ കൃഷ്ണന്റെ ആ മനോഹരമായ വിഗ്രഹം സമർപ്പിക്കാൻ പോയപ്പം ഞാൻ എനിക്ക് വരാൻ ഭാഗ്യം കിട്ടിയത്. അതെ, ഞാൻ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവന്ന ആളാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1986 അന്ന് 1200,000 അവിടെ തട്ടിപ്പുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന ആള്. എനിക്ക് അത്ഭുതം തോന്നി, അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു കൃഷ്ണന്റെ വിഗ്രഹം സമർപ്പിക്കാൻ വന്ന, കൃഷ്ണന്റെ വിഗ്രഹം നിർമ്മിക്കുന്ന, അതും അപൂർവ വിഗ്രഹം നിർമ്മിക്കുന്ന സോമൻ കാന്താര അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫാമിലി അറിയാതെ അവിടെ എത്തിയിരുന്നു. അവർക്കും കൂടെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ വലിയ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളൊന്നല്ല, പക്ഷേ എൻ്റെ ഫാമിലി കംപ്ലീറ്റ് അമ്മ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത്
പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, എൻ്റെ അമ്മയായിക്കോട്ടെ വൈഫായിക്കോട്ടെ. അപ്പോൾ അവരെല്ലാവരും അന്ന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, കാരണം ആ വിഗ്രഹം അത്രയും മനോഹരമായിരുന്നു. അത് ഇവിടെ ആ വിഗ്രഹങ്ങൾ, അതെ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഒന്ന് വിവരിക്കാമോ? അതൊന്ന് താങ്കൾ ഒന്ന് കാണിക്കാമോ? അത് തറയിൽ വീഴ്ത്തി ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് കാണിക്കാമോ? ഓ, ഇവിടെ വണ്ടർഫുൾ, എത്രയോ വിഗ്രഹങ്ങളുള്ളത്. ഈ വിഷുക്കണിക്ക് എല്ലാവരും, എല്ലാ ഭക്തന്മാർക്കും ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിച്ചിട്ടുള്ള അതേ വിഗ്രഹത്തിൻ്റെ നിർമ്മാതാവ് തന്നെ, ശില്പി തന്നെ നിർമ്മിച്ചിട്ടുള്ള അപൂർവ, അതായത് ജീവൻ തുടിക്കുന്ന കൃഷ്ണൻ്റെ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്, പ്രതിമകളുടെ വിഗ്രഹങ്ങളാണ് ഉള്ളത്. ഇതെല്ലാവരും തന്നെ വീടുകളിൽ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി ഈ വിഗ്രഹങ്ങൾ വാങ്ങേണ്ടതിന് കുറച്ച് വില കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് വില കൂടുന്നത്? വളരെ കാലം നീണ്ടു നിൽക്കുന്നതാണ്, ഒരിക്കലും പൊട്ടുന്ന വെച്ചാണ്. പിന്നെ വിഷുക്കണിക്കും ഈ എല്ലാവർക്കും, കേരളീയർക്ക് എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം, ലോകത്തുള്ള എല്ലാവർക്കും അതെ കൃഷ്ണന്റെ മനോഹരമായ ജീവൻ തുടിക്കുന്ന, നിലത്ത് വീണാൽ പൊട്ടാത്ത, കത്തിച്ചാൽ കത്താത്ത, വെള്ളത്തിൽ വീണാൽ അലിയാത്ത വിഗ്രഹം താങ്കൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ബന്ധപ്പെടേണ്ടത് സോമൻ കാന്താരയെ നേരിട്ട് ബന്ധപ്പെടണം, നേരിട്ട് നിങ്ങൾ പാർസലായി കിട്ടും. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിച്ച അതേ ക്വാളിറ്റിയും അതേ തേജസ്സുമുള്ള വിഗ്രഹങ്ങളാണ്. ഇതിന് വില കൂടുതലുണ്ടായി, കാരണം മെറ്റീരിയൽ അത്രയും വിലപിടിപ്പുള്ളതാണ്. അത് എല്ലാ കാലാകാലങ്ങളിലേക്ക് കുടുംബത്തിന്, ആ കുടുംബത്തിന് മാത്രമല്ല തുടർ തലമുറയ്ക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഐശ്വര്യമുള്ള വിഗ്രഹമാണ്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിച്ച വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭാവങ്ങളും അതിനകത്ത് കിട്ടല്ലോ. എല്ലാം ഉണ്ട്, എല്ലാം കൃത്യമായിട്ട്. ജീവൻ തന്നെ കൃഷ്ണന് വേണ്ടി ഒഴിഞ്ഞു വെച്ചുള്ളൊരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ രണ്ട് പ്രോഡക്റ്റാണ് കണ്ടുപിടിച്ചുള്ളത്. ക്യാൻ കില്ലർ, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് അത്. ഡോക്ടർ പി വി ഗംഗാധരൻ, പി വി തന്നെയാണോ? പി ഗംഗാധരനാണോ ഡോക്ടർ? ഗംഗാധരൻ ഡോക്ടർ, ലോകപ്രശസ്തനായ ഡോക്ടർ, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം അത് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം അയാൾ സർട്ടിഫൈ അതിന്റെ ലാബിൽ അയച്ച് തെളിയിച്ചിട്ട് രോഗിക്ക് ഇത് കൊടുത്ത് അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് അത് പൂർണ്ണമായി പ്രയോജനം ചെയ്യുന്നതാണ് തെളിയിച്ചുള്ള. അതിൻ്റെ രേഖയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, ആ സർട്ടിഫിക്കറ്റ്. ഇതേപോലെ തന്നെയാണ് കാന്താരി പ്ലസ്. കാന്താരി പ്ലസ്സിന് സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുന്നത്. ഇത് കഴിച്ച് ആയിരക്കണക്കിന് ആളുകൾ, 10,000 ആളുകൾ ഈ പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോൾ, അതേപോലെ ബ്ലോക്ക് തുടങ്ങി മാരകമായ രോഗങ്ങളിൽ നിന്ന് മോചനം നേടിയുള്ള ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. ഇതാ അദ്ദേഹത്തിന് നേരിട്ട് ബന്ധപ്പെട്ടാൽ പാർസലായിട്ട് നിങ്ങൾക്ക് ലോകത്തിലെവിടെയും കിട്ടും. പിന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ഏജൻസി, താങ്കൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കുന്നതിന് പറയുന്ന ഏജൻസി കൊടുക്കണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഏജൻസി കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് സോമൻ കാന്താര. ഈ അടുത്ത കാലത്ത് ഒരു അവാർഡ് താങ്കൾക്ക് കിട്ടിയല്ലോ, കിലറും കണ്ടുപിടിച്ചതിനും, അതുപോലെ ഈ പറയുന്ന കാന്താരി പ്ലസ് കണ്ടുപിടിച്ചതിനും ലോകത്തിന് സംഭാവന ആരാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്? കൗമുദി ചാനൽ, ശശി തരൂര്, പിന്നെ ബാലഗോപാല മിനിസ്റ്റർ. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കേരള കമ്മിതി എന്ന് പറയുന്ന ഇന്ത്യ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പത്രം, ഏറ്റവും നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് ലോകത്തിന് സംഭാവന ചെയ്തുള്ള ആളുകളെ കണ്ടെടുത്ത് അവർക്ക് പ്രത്യേക അവാർഡ് കൊടുക്കുവേണ്ടായി. അതിൽ ഒരാളാണ് സോമൻ കാന്താര. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നടൻ മധു അല്ലേ? മധു സാറ്, ഈ മധു താങ്കളാണ്, അതായത് കാന്താരി സോമനും മധു സാറുമാണ്, അതായത് ഏറ്റവും പ്രഗത്ഭനായ നടൻ. അതെ, ഓ, ചെമ്മീൻ മുതൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരും ആരാധിക്കുന്ന നടൻ. അദ്ദേഹം നിത്യവിസ്മയം മാതിരി നമ്മുടെ കൂടെ എന്താണ് കൈവശമുള്ളത്? കാന്താരി പ്ലസ്. കാന്താരി പ്ലസ് എന്താണ് അദ്ദേഹം, കാന്താരി പ്ലസ് നെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് കേട്ട് നോക്കാം. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ മരുന്ന് പോകേണ്ട സാറേ, എനിക്ക് ഇതിലൊന്ന് പരസ്യത്തിലൊന്ന് പറയണമെന്ന് പറഞ്ഞു. ആ, അത് ഞാൻ ടേസ്റ്റ് ചെയ്തു. അദ്ദേഹം കഴിച്ചതിന് ശേഷം, രണ്ടു മാസം കഴിഞ്ഞു, അതില് ഫലപ്രാപ്തി ഉണ്ടെന്ന് കണ്ടിട്ടാണോ? അതെ, കഴിച്ചു, അത് ശരിക്കും സക്സസ് ആയെന്ന് പുള്ളിക്ക് ബോധ്യപ്പെടുത്തിന് ശേഷം സാറ് തന്നെ എന്നെ വിളിച്ചു. ഞാൻ ഇന്നതുപോലെ കഴിച്ചു, താൻ വന്നിട്ട് എൻ്റെ ഷൂട്ടിങ്ങിനുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വെച്ച് രാത്രി 10 ആറ്റുകാലം ദേവി പൊങ്കാലയുടെ അന്ന് രാത്രി 10 വീട്ടിൽ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. അതെ, കാന്താരി പ്ലസ് വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ്. അതെ, അതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്, ഇത് കഴിക്കണം. ഹാർട്ട് ബ്ലോക്ക് അല്ലെ, അതുപോലുള്ള രോഗങ്ങള്, പ്രമേഹം, കൊളസ്ട്രോൾ എല്ലാം തന്നെ മാറും. അതിനുശേഷം ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നത്.
മമ്മൂട്ടിയും താങ്കളും കൂടെ ഉള്ള ഫോട്ടോ അല്ലേ നിൽക്കുന്നത്? അതെ അതെ. ഓക്കെ, നമുക്കൊന്ന് അതും കൂടെ കണ്ടേക്കാം. ഇത് നമ്മുടെ നിത്യവിസ്മയം, നമ്മുടെ മഹാനടൻ ഭരത് മമ്മൂട്ടി ആണ് ഉള്ളത്. അദ്ദേഹം, ഭരത് മമ്മൂട്ടി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത്? എന്തായിരുന്നു ഈ ഫോട്ടോ? അവാർഡ് തരികയായിരുന്നു കൈരളി ചാനൽ. എനിക്ക് അവാർഡ് തരികയായിരുന്നു. ഈ പ്രോഡക്റ്റ്, അതായത് കൊളസ്ട്രോൾ കാന്താരി പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏറ്റവും ഫലപ്രദമാണ് മാർക്കറ്റിൽ എത്തിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ട് അവര് തന്നെ അവാർഡ് തരുന്നുണ്ട്. മുകേഷ് ഉണ്ട്, ബ്രിട്ടാസ് ഉണ്ട്. എന്തൊക്കെ രോഗങ്ങളാണ് കാന്താരി പ്ലസ് കൊണ്ട്? ഇത് ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോള്, ഷുഗറ്, തൈറോയിഡ്, കിഡ്നി ഫംഗ്ഷൻ, മറവി രോഗം, മെന്റൽ ഷോക്ക്, ഇത്രയും രോഗങ്ങൾക്ക് ഒറ്റ ഔഷധമാണ് നല്ല. ഇപ്പൊ ഈ അടുത്ത് ലിവർ, അതെ, അപ്പൊ മൊത്തം ശരീരത്തിന്റെ ക്ലീൻ ചെയ്യണം, രക്തശുദ്ധീകരിക്കാം. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളയാള്, കുമരകത്തുള്ളയാള്, ഫിലിപ്പെന്നാണ് പേര്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അവർ മരുന്ന് കഴിച്ച് എല്ലാം കിട്ടി. ഈ കാന്താരി പ്ലസ് കഴിച്ച് അത്, അതായത് 900,000 രൂപ മെഡിക്കൽ കോളേജ് പറഞ്ഞതിന് 2 ഹോസ്പിറ്റലിൽ പോയി. ഹാർട്ട് ബ്ലോക്കിനും അയാൾ മരിച്ചു എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 900,000 രൂപ പറഞ്ഞ അയാളിപ്പോ വീഡിയോയില് വരുന്നുണ്ട് പുള്ളി. അന്ന് കഴിച്ചതിന്, കഴിച്ചിട്ട് പറഞ്ഞപ്പോൾ 900,000 രൂപ പറഞ്ഞതിന് ഇവിടെ വന്ന് കണ്ട്, ഇയാളെ ഇതിനെപ്പറ്റി അറിയുന്നു, ഇവിടെ വന്ന് കണ്ട് 3 കോഴ്സ് മരുന്ന് കഴിച്ച് 22,500 രൂപ, ഒരു കോഴ്സിന് 7,500. അങ്ങനെ 6 മാസത്തെ മരുന്ന് കഴിച്ച് ഇപ്പൊ സക്സസ് ആയി. അയാളെ വീഡിയോ തന്നു കഴിഞ്ഞു. ഓ ഗ്രേറ്റ്. 900,000 രൂപ ഹാർട്ട് ബ്ലോക്കിനും ഡോക്ടർമാർ പണം എമൗണ്ട് പറഞ്ഞ സ്ഥലത്ത് 3 തവണത്തെ കോഴ്സ് മരുന്ന് പറഞ്ഞാൽ 9 മാസം അല്ലേ? 6 മാസം. 6 മാസം, 2 മാസം, 2 മാസം, 2 മാസമുള്ള 3 കോഴ്സ് മരുന്ന് കഴിച്ച് വെറും 22,500 രൂപ ചെലവാക്കി അസുഖം മാറി എന്നാണ് അദ്ദേഹം എന്നെ കാണാൻ വരുന്നു എന്നല്ലേ? അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമ്മള് എടുക്കും, ലോകത്തിന് അത് അറിയിക്കും. ഈ മരുന്ന് കഴിച്ച്, കാന്താരി പ്ലസ് കഴിച്ച് അസുഖം മാറിയിട്ടുള്ള ഫിലിപ്പിനെ ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ നമ്മുടെ വിഗ്രഹം നിലത്ത് വീണാൽ പൊട്ടില്ല, കത്തിയാൽ കത്തില്ല, അതേപോലെ എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ പറ്റില്ല. കാണണ്ടേ? വിഗ്രഹം, അതേപോലെ ഒരു വിഗ്രഹം, വർഷങ്ങൾ കഴിഞ്ഞുള്ള വിഗ്രഹം നിലത്ത് ഇടാൻ പോണു. ഒന്ന് കാണട്ടെ നിലത്തിട്ടിട്ട്. ഇത് കാണിക്കുന്നത് കൈയുള്ള നിലത്ത് എറിഞ്ഞുടച്ചിട്ടും ഒരു സംഭവം ഉണ്ടായില്ല. ഒന്നുകൂടെ ഒന്ന് വിട്ടോക്കും, ഒന്നും സംഭവിച്ചില്ല. അതെ, വീട്ടിൽ കൊണ്ട് വെച്ചാൽ നിലത്ത് വീണാലും ഒരു പ്രശ്നവും ഇല്ലാന്നാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ് വിഗ്രഹം. പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹമാണ് അദ്ദേഹം കുളിപ്പിക്കുന്നത്. വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ്, അതിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല, അരിയില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. കണ്ടല്ലേ, വെള്ളത്തിൽ താക്കിയ ശേഷവും യാതൊരു മാറ്റവുമില്ല, വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ശില്പചാതുര, അദ്ദേഹത്തിന്റെ അസാധാരണ വൈഭവത്തിൽ നിർമ്മിക്കുന്ന ഒരു കൃഷ്ണന്റെ പ്രതിമയാണ്, വിഗ്രഹമാണ് അദ്ദേഹം വെള്ളത്തിലിട്ടത്. അദ്ദേഹം കൊണ്ടുപോയി അത് എറിയുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. കൃഷ്ണന്റെ വിഗ്രഹം നിലത്തെറിയാൻ പാടില്ലാന്നാണെങ്കിലും അദ്ദേഹം ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇത് നിലത്ത് വീണാൽ പൊട്ടില്ല. അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ആദ്യഘട്ടത്തിലുള്ള രൂപങ്ങളാണിത്. ഈ രൂപങ്ങളിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം പെയിന്റിങ് നടത്തി, അദ്ദേഹത്തിന്റെ ശില്പചാരുതിയാണ് നമ്മൾ കാണുന്നത്. 10,000 കണക്കിന് കൃഷ്ണന്റെ പ്രതിമകളാണ് ചേർത്തല, കൂറ്റുവേലി ക്ഷേത്രം, കൂറ്റുവേലി ക്ഷേത്രം, ചേർത്തല, തിരുവിഴ, കൂറ്റുവേലി, തിരുവിഴ, കൂറ്റുവേലി, തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്. വേറെ ക്ഷേത്രം കൂടെ ഉണ്ടല്ലോ, ശിവക്ഷേത്രം, ശിവക്ഷേത്രം, ഛർദിക്കുന്ന, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ഛർദിച്ചു പോക്കും. അതെ അതെ, അതല്ല ഈ ക്ഷേത്രം, അതല്ല, ഇത് കൂറ്റുവേലി ദുർഗ, കൂറ്റുവേലി ക്ഷേത്രം. കൈയും കാലുകളാ, ഓരോരോ പാഴ്സലായിട്ടാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വീട് കഴിഞ്ഞാൽ പൊട്ടില്ല, ഇനി കത്തിച്ചാൽ കത്തുന്ന കത്തിക്കാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല. വെള്ളത്തിൽ അലിഞ്ഞിട്ടില്ല, അതേപോലെ നമുക്ക് അത് എറിഞ്ഞ് നിലത്തിൽ വീഴ്ത്തിയാൽ അത് പൊട്ടുന്നില്ല എന്ന് നമുക്ക് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ അപൂർവ വിഗ്രഹം തീർച്ചയായും എല്ലാവരും ഈ കൃഷ്ണനെ വാങ്ങണം, അതിന് പണം ചെലവഴിക്കുന്നത് നഷ്ടമായി കരുതരുത്, ഐശ്വര്യമാണെന്ന് കൃഷ്ണന്റെ ഒരു
ഇങ്ങനെയുള്ള ഒരു വിഗ്രഹം വീട്ടിലുണ്ടാവുന്ന ഐശ്വര്യമായിരിക്കും. എന്തായാലും നമുക്ക് ഒന്നുകൂടി വിഗ്രഹത്തെ കാണാം. 10 വർഷത്തിന് മുമ്പ് നമ്മൾ, അതായത് വിഗ്രഹങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി 10 വർഷം കഴിഞ്ഞ ശേഷം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇത്തിരി പെയിന്റിംഗിൽ റീപെയിന്റ് ചെയ്യാൻ കൊണ്ടുവന്നു, പുതുക്കി കൊടുക്കും എന്നുള്ളതിന്റേതാണ്, പുതുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ആളുകൾ വാങ്ങിയ ശേഷം അതിന് പെയിന്റോ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. എല്ലാ പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് പുതിയ ഐറ്റം കൊടുക്കത്തില്ല. 1.5 ലക്ഷം രൂപ രണ്ടിനും സെറ്റ് ആയിട്ട്, രണ്ടിനും കൂടെ 1.5 ലക്ഷം രൂപ. എത്ര അടി പൊക്കേണ്ടത്? 6 അടി പൊക്കം. ഇതൊരു വീട്ടിന്റെ എന്തായിരിക്കും ഐശ്വര്യം? ഐശ്വര്യം, അതായത് കൃഷ്ണനും രാധയും കൂടെ നിൽക്കുന്ന ഒരു വിഗ്രഹം നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ. ഒരു പുതിയ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ വേണ്ടത് ഇവരാണ്. നമ്മളെ മുന്നിൽ തന്നെ കാണുമ്പോ തന്നെ മനം കുളർക്കും. അതെ അതെ, ഇത് സായികുമാറും ബന്ധുപണിക്കറും വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഒരു സെറ്റ്. ഓ, ബന്ധുപണിക്കറും സായികുമാറും കൂടെ ഒന്നാണ് താങ്കളെ സോമൻ കാന്താര എന്ന് പറയുന്നത്. കാന്താര സോമൻ എന്ന് പറയാൻ കാരണം എന്താണ്? സിനിമയുണ്ട് കാന്താര സോമൻ. അത് കാന്താര സോമൻ, ഇത് കാന്താരി. ഇത് കാന്താരി, ആ കാന്താരിയിൽ നിന്ന് ലെജൻഡ് ആയല്ലോ താങ്കൾ. അതെ അതെ, കാന്താരി പ്ലസ് എന്ന് പറയുന്ന അപൂർവ മരുന്ന് കണ്ടുപിടിച്ച 10,000 കണക്കിന് ആളുകൾക്ക് പലതരം അസുഖങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന്റെ ഇതില്ലാതെ, എന്ത് അത് കഴിച്ചാൽ ഉണ്ടാവുന്ന ദോഷഫലങ്ങൾ ഇല്ലാതെ പൂർണ്ണമായി മാറ്റി കൊടുക്കുന്ന ഒരു മരുന്നാണല്ലോ. അതേപോലെ അതേപോലെ കാൻകില്ലർ, അതായത് ക്യാൻസർ വരുന്നവർക്ക് തടയാനുള്ള ഒരു മരുന്നാണ്. അതെ, വരാതിരിക്കാനും തന്നെ മറ്റു എന്താണ് റേഡിയേഷനോ അതേപോലെ ഇതൊന്നും എടുക്കാതെ കഴിഞ്ഞാൽ ഉപയോഗിക്കില്ലല്ലോ. ഇല്ല, വരാതിരിക്കാനും വന്നവർക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാം. കഴിച്ചിട്ട് അത് ക്യാൻസർ എന്ന മാരക രോഗം വരാതിരിക്കാൻ നമ്മൾ 4 മാസം കഴിച്ചാൽ മതി, വന്നവർക്ക് 6 മാസം കഴിക്കണം. അതാണ് എന്റെ തിയറി. കൃഷ്ണനെ തൊട്ടൊരു സത്യം ചെയ്യുന്ന ഒരു കാര്യമാണോ? സത്യം, ഇതാ കൃഷ്ണന്റെ കയ്യിൽ ഇട്ടാണ് സത്യം ചെയ്യുന്നത്. താങ്കളെ സോമൻ കാന്താര, കാന്താര എന്നൊരു സിനിമയുണ്ട്, ലെജൻഡ് ആണത്. അതെ, ആ അതേപോലെ ഒരു വ്യക്തിത്വമാണ് സോമൻ കാന്താര. അദ്ദേഹം ലോകത്ത് വലിയ സംഭാവന ചെയ്ത ഒരാളാണ്, അത് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരുന്നിന് ബന്ധപ്പെടുക. കാന്താര, അതായത് കാന്താരി പ്ലസ്, അതേപോലെ കാൻസർ കാൻകില്ല, അതേപോലെ ഒരു വീട്ടിലേക്ക് ഈ വിഷുക്കണിക്ക് വിഗ്രഹം, കൃഷ്ണന്റെ വിഗ്രഹങ്ങളും എല്ലാ വിഗ്രഹങ്ങളും ഇവിടെ ഉണ്ട്. ഓർഡർ പ്രത്യേകം കിട്ടും, നിങ്ങൾക്ക് നേരിട്ട് വീടുകളിൽ എത്തും. പക്ഷെ പ്രത്യേകം ഓർക്കുക, ഇതിന് വിലയുണ്ട്. ഇത് എന്താ വെച്ചാൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഈ ഇത് കിട്ടാൻ വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പർ അദ്ദേഹം തന്നെ പറയും, കാന്താര സോമൻ തന്നെ പറയും. 95 26 13 94 73 95 26 13 94 73 നമ്പറിൽ വിളിക്കുക. അതിൽ തന്നെയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത്. ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്രസ്സ് അയക്കുക, നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. അതുപോലെ തന്നെ ദ മെഡിക്കൽ ലാബ് ടെസ്റ്റാണ്, മലയാളത്തിലുള്ളതാണ് ഇവിടെ ഉള്ളത്, ഒട്ടിച്ചിരിക്കുന്നത്. എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും ഇവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് 2500 മുതൽ ആണ് തോന്നുന്നു ചെറുതിന്. ഇപ്പൊ അത് 3000, കൊറിയർ അയക്കുമ്പോൾ 3500 രൂപയാണ്. ഇവിടെ വന്ന 3000 രൂപ, ഇവിടെ വന്ന് വാങ്ങുന്ന ആളുകൾക്ക് 3000 രൂപയ്ക്ക് 22 ഇഞ്ച് 22 ഇഞ്ച് ഉള്ള ശ്രീകൃഷ്ണന്റെ പ്രതിമ കിട്ടും, വിഗ്രഹം കിട്ടും. പിന്നെ ഏറ്റവും വലുതുള്ളത് 1.5 ലക്ഷം രൂപ വിലയുള്ളതാണ്. അത് ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകണായിരിക്കും. ഇതിന് മുകളിലുള്ള 26 ഇഞ്ച് വരെ ഇവിടെ നിന്ന് ആയിക്കുള്ളൂ, 27. അത് കംപ്ലീറ്റ്, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വന്ന് കൊണ്ടുപോകും. നമ്മളെ കാൻകില്ലറിന് എന്താണ് വില വരുന്നത്? കാൻകില്ലറിന് 1 മാസത്തേക്ക് 12,000 രൂപ വരും. 1 മാസത്തേക്ക് 12,000 രൂപ, 3 മാസത്തേക്ക് 36,000 രൂപ വരും. 3 മാസത്തേക്ക് ഒരു കോഴ്സ് പറയുന്നത്? അല്ലല്ല, 6 മാസം. ക്യാൻസർ ഉള്ളവര് 6 മാസം, ക്യാൻസറിന് 6 മാസവും, ക്യാൻസർ വരാതിരിക്കാൻ 4 മാസവും. അതേപോലെ തന്നെ മറ്റേ കാന്താരി പ്ലസിന് അത് 6 മാസത്തേക്ക് 22,500 രണ്ട് മാസം. ക്യാപ്സ്യൂൾ, എല്ലാം ക്യാപ്സ്യൂൾ സപ്ലിമെന്റ്. അതെ അതെ, മരുന്നുള്ള സപ്ലിമെന്റ് എന്ന നിലയിൽ കഴിച്ചാൽ അസുഖം മാറും. ന്യൂട്രോസ്യൂട്ടിക്കലാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തുക. ഒരു അപൂർവമായ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും പ്രേക്ഷകർ നിർബന്ധമായി ബന്ധപ്പെടുക.
നിങ്ങൾ ഒരു വിഗ്രഹം ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കരസ്ഥമാക്കുക, ഈ വിഷുക്കണി അപ്പോ നിങ്ങൾ ഐശ്വര്യമുള്ളതായി തീരാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.